യാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ പറയുക അല്ലേ, നമ്മുടെ ഇക്കാലത്തെ മഴക്കാലം നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഇതായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയായിരുന്നു. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ കുറേ പേരായിട്ട് അവനെ വിളിക്കുന്നത്, ചേച്ചി സേഫ് ആണോ, അല്ലെങ്കിൽ വീട്ടിൽ വെള്ളമുണ്ടോ, ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ ആണോ എന്ന് ഒത്തിരി പേരാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സഹായിച്ച് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ എറണാകുളം ബൈക്കിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, ഇതുവരെ വെള്ളം കയറിയിട്ടില്ല. കഴിഞ്ഞ പ്രളയകാലത്തും നമുക്ക് വീട്ടിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അദ്ദേഹത്തിന് അനുഭവം ഉള്ളതുകൊണ്ട്. പക്ഷേ എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്. നമ്മുടെ യൂട്യൂബിലെ കുറേ ആൾക്കാർ കാണുന്ന കുറേ ആൾക്കാർ മലപ്പുറം, പാലക്കാട്, കാസർഗോഡ്, ഇടുക്കി എന്നിങ്ങനെ മിക്ക സ്ഥലങ്ങളിലെ ആൾക്കാരിപ്പോൾ എന്താ പറയേണ്ടതെന്ന് പോലും എനിക്ക് കിട്ടുന്നില്ല നിങ്ങളോട് പറയാനായിട്ട്. വീടൊക്കെ ഒലിച്ചു പോവുക, അല്ലെങ്കിൽ വീട്ടിലെ വെള്ളം വന്നിറിയുക, നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ വസ്തുക്കളെല്ലാം നശിഞ്ഞു പോകും. അപ്പം നമുക്കൊട്ടും നമുക്ക് സഹിക്കാൻ പറ്റില്ല. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നല്ലാതെ ഞാനിപ്പോൾ എന്താ നിങ്ങളോട് പറയുക. ഇപ്പോൾ കുറേ പേരെ ചേച്ചി ഒരു വീഡിയോ ഇടുമോ, ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞ് കമൻസ് ഇങ്ങനെ പറയുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഞങ്ങളുടെ റോഡിലൊന്നും വെള്ളമില്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ കടലടുത്തുണ്ട്, കടൽ കുറച്ച് പ്രശ്നമാണ്, തിരകളിങ്ങനെ ഉണ്ട്, വെള്ളം നല്ല ഒഴുക്കുണ്ട്, വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, കാരണം മലവെള്ളം ഒഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൂഴിക്കളറ് വെള്ളത്തിനുണ്ട്. പിന്നെന്താ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മഴ മാറുന്നവരെ വേറെയുള്ള വീഡിയോസൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് ലൈവ് ക്ലാസ്സൊക്കെ ഉണ്ട്, സ്റ്റിച്ചിങ് ക്ലാസ്. പക്ഷേ എനിക്കിപ്പോൾ അതൊന്നും എടുക്കുവാനുള്ള ഒരു നമുക്കൊരു മാനസികമായിട്ട് നമ്മൾ ആകെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇന്നലെ വാർത്തയിൽ കണ്ടായിരുന്നു മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലം, ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി, 7 മണിക്ക് വൈകിട്ട് 7 മണിക്ക് ഒരു പ്രദേശം മൊത്തം അങ്ങ് വെള്ളത്തിൻ്റെ, അതായത് മണ്ണിൻ്റെ അടിയിലായി പോവുക. സത്യം പറയാലോ, കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. നമ്മൾ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ നമ്മളിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഇങ്ങനെ മലയിടിഞ്ഞ് വരിക, ഓ കണ്ടിട്ട് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ അവരുടെ അവസ്ഥ നമ്മുടെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ എൻ്റെ സ്ഥലം എറണാകുളം വൈപ്പിനാണ്. ഇവിടെ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി എറണാകുളത്ത് വെള്ളം കയറുന്ന സ്ഥലം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പറവൂരൊക്കെ വെള്ളം നല്ലപോലെ പൊങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ നാടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ എറണാകുളം പ്രോപ്പറായിട്ട് ഫുള്ളായിട്ട് വെള്ളമൊന്നും ഇല്ല എന്ന് കരുതരുത്. നമ്മുടെ ഏരിയ മാത്രം വലിയ പ്രശ്നമില്ല, കഴിഞ്ഞ പ്രാവശ്യവും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളൊന്നും എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ, നിങ്ങൾ സേഫ് ആണോ, വെള്ളം കയറുന്നുണ്ടോ. എനിക്കറിയാം ഒത്തിരി നമ്മുടെ യൂട്യൂബിലും നമ്മുടെ കൂട്ടുകാരെല്ലാം എറണാകുളത്തിന് പുറത്തു നിന്നുള്ളവരാണ്. അതിപ്പോൾ നമ്മൾ ഈ അടുത്ത് ഷെയറൊക്കെ ചെയ്യാൻ തുടങ്ങിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേര് ഷെയർ ചെയ്യുന്നുണ്ട്, ഞാൻ കമൻസ് വായിക്കുന്നതുകൊണ്ട് ഞാൻ പറയുക. മലപ്പുറം, പാലക്കാട്, കാസർഗോഡ്, കോഴിക്കോട് എന്നൊക്കെയാണ് കുറേ പേര് നമ്മുടെ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങളൊന്നും തിരിച്ചെനിക്കൊന്ന് റിപ്ലൈ ചെയ്യണേ, നിങ്ങൾ സേഫ് ആണോ. അപ്പോൾ നമുക്ക് ഈ മഴയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇത് വൈപ്പിൻ എറണാകുളം പാലമാണ് ഞാനീ കാണിക്കുന്നത്. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, റോഡൊക്കെ ആണെങ്കിലും വെള്ളമൊന്നുമില്ല. അപ്പോൾ ആ പാലത്തിൻ്റെ അടിയിൽ വെള്ളം നോക്കുകയാണെങ്കിൽ കളർ വ്യത്യാസമുണ്ട്, ഒരു തരം പൂഴി കലർന്ന കളറാണ് വെള്ളത്തിൽ. അതായത് മഴവെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, സേഫ് ആണ്. റോഡിലാണെങ്കിലും മഴയുണ്ട്, ഇപ്പോൾ പൊടി മഴയുള്ളൂ, പക്ഷേ രാവിലേക്ക് നല്ല മഴയായിരുന്നു. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ സൈഡുള്ള ഭാഗങ്ങളാണ്. നിങ്ങളിപ്പോൾ കാണുന്നതില്ലേ, LNG ടെർമിനലാണ്. ഇതിൻ്റെ സൈഡിലാണ് ഞങ്ങളുടെ വീട്. അതാ കണ്ടിട്ട് റോഡിലൊക്കെ കുറച്ച് വെള്ളമുണ്ട്. അതിപ്പോൾ സാധാരണ ഏതൊരു മഴ വന്നാലും റോഡിൽ ഇതുപോലെ വെള്ളം ഉണ്ടാവും. എടുക്കുമ്പോൾ പൊടി മഴയൊക്കെ ഉണ്ട്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ സേഫ് ആണ്. ബീച്ചിലേക്കാണ്. അപ്പോൾ നമുക്കറിയില്ല കേട്ടോ കടലിപ്പോൾ എങ്ങനെയാണ്, ക്ഷോഭിച്ചാണോ, അതൊന്നും നമുക്കറിയില്ല. നമുക്ക് എന്തായാലും ഒരുമിച്ച് നോക്കാം. ഈ പോകുന്ന
അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. പുതുവൈ ബീച്ചാണിത്. സാധാരണ ഇവിടെ ഇപ്പോഴും കുറെ ആളൊക്കെ ഉണ്ടാവാറുള്ളത്. ഇപ്പൊ മഴയായതുകൊണ്ടും ഈ വെള്ളപ്പൊക്കം എന്നൊക്കെ പറയുമ്പോ ആരും തന്നെ ബീച്ചിന്റെ സൈഡിലേക്ക് സേഫ് അല്ലല്ലോ, അതുകൊണ്ട് ആരും തന്നെ ഇല്ല. ചേച്ചി അവിടെ സേഫ് അല്ലേ? ചേച്ചിയുടെ ലൈവ് നമ്മൾ ലൈവ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, സ്റ്റിച്ചിങ് ക്ലാസ് ലൈവ് ആയിട്ടുണ്ട്. സാധാരണ വീഡിയോസും രാവിലെ 6 മണിക്ക് ഇടാറുള്ളതാണ്, പക്ഷെ നമ്മളിപ്പോ അതൊന്നും ചെയ്യുന്നില്ല. ഒത്തിരി സങ്കടമുണ്ട്. ഓരോ വീഡിയോകളും നമ്മൾ കാണുമ്പോ മലപ്പുറം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, എന്താ പറയാ, ഒത്തിരി വിഷമമുണ്ട് അതൊക്കെ കാണുമ്പോ. അപ്പോൾ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ നാട്, ഇത് വൈപ്പിനാണ്. നേരെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. ഇത് റോറോ ജംഗ സർവീസ് ആണ്. വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്. ഇത് കപ്പൽച്ചാലാണ് ഓൾറെഡി. അപ്പോൾ ഇവിടെ ഏകദേശം നല്ല ഒഴുക്ക് എപ്പോഴും ഉണ്ടാവും, പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ വെള്ളം ശ്രദ്ധിച്ച്, അതായത് പൂഴി കലർന്ന വെള്ളമാണ്, മലവെള്ളം ആണ് ഈ ഒഴുകി വന്നിരിക്കുന്നത്. നല്ല ആട്ടമായിരിക്കും, പ്രത്യേകിച്ച് ഈ മഴക്കാലായതുകൊണ്ടല്ലോ ഭയങ്കര ഓളമായിരിക്കും. കുറച്ചും കൂടി പോകുമ്പോഴത്തേന് നമ്മളിങ്ങനെ നമ്മളുടെ തലയുടെ ബാലൻസ് ഇങ്ങനെ പോകും. ഇപ്പൊ വെള്ളത്തിനൊക്കെ നല്ല മാറ്റമുണ്ട്, നല്ല ഒഴുക്കും. കഴിഞ്ഞ പ്രളയകാലത്തും ഇവിടെ ഒന്നും വെള്ളം ഒരു തരി പോലും വന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ കടലൊക്കെ ഉള്ളതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോവാൻ സ്ഥലമുണ്ടല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ദൈവം സഹായിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒരു കുഴപ്പം ഉണ്ടായില്ല. ഇപ്രാവശ്യം ഇന്ന് വരെ ഇപ്പോൾ വരെ വെള്ളം ഉച്ചത്ത് പോലും പൊങ്ങിയിട്ടില്ല. കൊടുത്ത ചെങ്കാറ് വരുന്നുണ്ട്, നല്ല മഴയുണ്ട്. Thank you.
വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഒരുവിധം നമ്മൾ കാണിച്ചു.